നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സമാധാനം. മരണം അനിവാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതിനാലാണ് സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയാണ്. ആദ്യം സ്വപ്ന സുരേഷിന്റെ പോസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് സമാധാനം. മരണം അനിവാര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതിനാൽ ഇപ്പോൾ മരിക്കുന്നതും ഒരു പതിറ്റാണ്ട് കഴിഞ്ഞ് മരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് എന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. മറിയം ഡിഫൻസർ സാന്റിയാഗോ, അവർ ഒരു ഭീരുവല്ല. പ്രിയ സഖാവെ, ഹാറ്റ്സ് ഓഫ് യു. കൊലപാതകം നിങ്ങളുടെ സാഹോദര്യത്തിൽ നിന്നാണ് എങ്കിൽ പിന്നെ ജീവിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന് നിങ്ങൾ പാവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോട് തെളിയിച്ചു. ലെഫ്റ്റനന്റ് നവീൻ ബാബു ചരിത്രം സൃഷ്ടിച്ചു. നിങ്ങളുടെ ഭരണം അവസാനിച്ചുവെന്ന് എല്ലാ കണ്ണുകളും തുറന്ന് രാജാവിനെയും കുടുംബത്തെയും കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എൽ ടി ദേവത്തിന്റെ സ്വന്തം നാട്ടിൽ നവീൻ ബാബു ഇരയാക്കണം. ഈ പോസ്റ്റ് പബ്ലിസിറ്റിക്കും ലൈക്കിനും വേണ്ടിയുള്ളതല്ല. ദയവായി യാഥാർത്ഥ്യവും രക്തരൂക്ഷിതവുമായ സത്യവും തിരിച്ചറിയുക. യാഥാർത്ഥ്യം. ഇപ്പോൾ സ്വപ്ന സുരേഷാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത, അല്ലെങ്കിൽ ഒരു വായി കൊണ്ട് പോലും കൊല്ലാൻ കഴിയുമെന്ന കഴിഞ്ഞ ദിവസത്തെ പല വാർത്തകളിൽ നമ്മൾ വ്യക്തമായി കണ്ടതാണ്, കേട്ടതാണ്. എന്തായാലും എ ഡി എമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ സ്വപ്ന സുരേഷ് എ ഡി എമ്മിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് മറ്റൊരു അപ്ഡേഷൻ വരുന്നത്, എ ഡി എമ്മായി വരുന്ന നവീനെ സ്വീകരിക്കാൻ മക്കളായ നിരുപമയും നിരഞ്ജനയും ഭാര്യ കോന്നി തഹസിൽദാറും ആയിട്ടുള്ള കെ മഞ്ജുഷയും മലയാളപ്പുഴ പത്തിശ്ശേരിയിലെ വീട്ടിൽ നിന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ചൊവ്വാഴ്ച പുലർച്ചെ 5 എത്തിയിരുന്നു. തിങ്കളാഴ്ച രാത്രി മലബാർ എക്സ്പ്രസിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുമെന്നായിരുന്നു നവീൻ ബാബു അറിയിച്ചിരുന്നത്. യാത്രക്കാർ ഇറങ്ങി ട്രെയിൻ പോയിട്ടും നവീൻ ബാബുവിനെ കണ്ടില്ല. മൊബൈലിൽ വിളിച്ചപ്പോൾ മറുപടിയില്ലായിരുന്നു. നവീന്റെ ഡ്രൈവറെ വിളിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടില്ല എന്നും എവിടെയാണ് എന്ന് അറിയില്ല എന്നുമായിരുന്നു മറുപടി. ഇതോടെ കുടുംബാംഗങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. തുടർന്ന് മഞ്ജുഷയുടെയും അമ്മാവനും സി പി എം ഓമല്ലൂർ മുൻ ലോക്കൽ സെക്രട്ടറിയുമായ ബാലകൃഷ്ണൻ നായരെ വിവരമറിയിച്ചു. ഇദ്ദേഹം കണ്ണൂരിലെ റവന്യൂ ജീവനക്കാരുമായി ഫോണിൽ ബന്ധപ്പെട്ടു. തുടർന്ന് സഹപ്രവർത്തകനാണ് നവീൻ ബാബു താമസ സ്ഥലത്ത് മരിച്ചു കിടക്കുന്ന വിവരം അമ്മാവനെ വിളിച്ചറിയിക്കുന്നത്. എന്തായാലും സ്ഥലം മാറ്റം കിട്ടി നാട്ടിലേക്ക് തിരിച്ച എ ഡി എം കെ നവീൻ ബാബു പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചെത്തിയ വിവരം അയൽവാസികളും അറിഞ്ഞില്ല. രാവിലെ നാട്ടിൽ നിന്ന് കുടുംബ നിർദ്ദേശപ്രകാരം ഡ്രൈവർ ഷംസുദ്ദീൻ എത്തിയപ്പോഴാണ് മരണവിവരം ക്വാർട്ടേഴ്സിലെ മറ്റ് താമസക്കാർ അറിഞ്ഞത്. 7:15 ഡ്രൈവർ വന്നു വിളിച്ചപ്പോഴാണ് വിവരം അറിഞ്ഞത് എന്ന് തൊട്ടടുത്ത ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ രഞ്ജിത്ത് പറയുകയാണ്. എന്തായാലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട്, ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലേതായാലും ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പ്രതികരണം വരാത്തത് വലിയ രീതിയിൽ തന്നെ അമർഷവും ആക്രോശവും ഒക്കെ തന്നെ ഉയരുകയാണ്.